ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് അപേക്ഷിക്കാം. വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2021-2022 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖലയിലെ ഒരു വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അതത് സെൻറ്ററിലെ ഓഫീസുമായി ബന്ധപ്പെടണം. സീറ്റ് ഒഴിവുള്ള സെൻറ്ററുകളിൽ സെപ്റ്റംബർ 8 വരെ നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. വിദ്യാഭ്യാസാനുകൂല്യം സെപ്റ്റംബർ 30 കൈപ്പറ്റണം. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ 2012-2018 വരെ അധ്യയന വർഷത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസാനുകൂല്യം ഇ ഗ്രാൻറ്റ്സ് ഓഫീസിൽ നിന്നും സെപ്റ്റംബർ 30 കൈപ്പറ്റണം. അല്ലാത്ത പക്ഷം ഈ തുക ട്രഷറിയിൽ അടയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. KGCE ഫൈൻ ആർട്സ് ആൻഡ് അനിമേഷൻ പരീക്ഷാ ഫലം. സാങ്കേതിക പരീക്ഷ കൺട്രോളറുടെ കാര്യാലയം നടത്തിയ KGCE ഫൈൻ ആർട്സ് ആൻഡ് അനിമേഷൻ ഓഗസ്റ്റ് 2020 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഫലം www.tekerala.org ലഭ്യമാണ്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പേര് രജിസ്റ്റർ ചെയ്യാം. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഓപ്പൺ മുൻഗണനാ വിഭാഗം, ഓപ്പൺ വിഭാഗം, ഈഴവ മുൻഗണനാ വിഭാഗം, SC മുൻഗണനാ വിഭാഗം, മുസ്ലിം മുൻഗണനാ വിഭാഗം എന്നിവയിൽ 7 അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തസ്തികകൾ നിലവിലുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA, BSc, BCom ബിരുദവും സർക്കാരിൻ്റെയോ സ്വകാര്യ സ്ഥാപനത്തിൻ്റെയോ പ്രചാരണ വിഭാഗത്തിലോ ദിനപത്രം, ന്യൂസ് ഏജൻസി എന്നിവയുടെ എഡിറ്റോറിയൽ വിഭാഗത്തിലോ 2 പ്രവൃത്തി പരിചയം ആണ് യോഗ്യത. 2021 ജനുവരി 1-18 ഇടയിലായിരിക്കണം പ്രായം. നിയമാനുസൃത വയസ്സളവ് ബാധകം. പ്രതിദിനം 1,005 വേതനം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 3 നേരിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. വയർമാൻ ഏകദിന പരിശീലനം ഒക്ടോബർ 5. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പ് 2019 വയർമാൻ പരീക്ഷ പാസായി ഏകദിന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കായി ഒക്ടോബർ 5 രാവിലെ 10:30 മുതൽ 4:30 ഓൺലൈനായി പരിശീലനം നടത്തും. ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിങ്ക് www.ceikerala.gov.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ജില്ലയിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെടണം.